താരകുടുംബം എന്ന് പറയുമ്പോൾ ആദ്യം പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്ന രണ്ട് കുടുംബങ്ങളാണ് ഒന്ന് സുരേഷ് ഗോപിയുടേതും ഒന്ന് ജയറാമിൻ്റെയും ചക്കിയും കാളിദാസും അതുപോലെ സുരേഷ് ഗോപിയുടെയും നാല് മക്കളും പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട താരപുത്രി പുത്രന്മാരാണ് ഇവരുടെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രേക്ഷകർ ഏറ്റെടുത്തത് ചക്കിയുടെയും കണ്ണന്റെയും വിവാഹ നിശ്ചയ ചിത്രങ്ങളാണ് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യയുടെ വിവാഹ ആഘോഷമാണ് ഇപ്പോൾ വിവാഹ ആഘോഷത്തിന് സുരേഷ് ഗോപി ഇറങ്ങുമ്പോൾ സ്വന്തം മകൾക്ക് സ്വർണ്ണമുണ്ടോ എന്ന് പോലും നോക്കാത്ത മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന ജയറാം തുറന്ന് പറയുന്ന വാക്കുകളാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് പകരം മറ്റുള്ളവർക്ക് എന്തുണ്ടെന്ന് നോക്കും അതാണ് ആ മനുഷ്യ പെരുമാറ്റം അച്ഛനെന്നോ അല്ലെങ്കിൽ കുടുംബസ്ഥനെന്നോ ഉപരി ഒരു പൊതുപ്രവർത്തന എന്ന രീതിയിലും മറ്റുള്ളവർക്ക് എന്തുണ്ടെന്ന് നോക്കാനുമാണ് സുരേഷ് ഗോപി കൂടുതലും തയ്യാറാവുക എന്നും അത്തരം ഒരു സ്വഭാവക്കാരനാണെന്നും സുരേഷ് ഗോപിയെക്കുറിച്ചും നന്മ നിറഞ്ഞ വാക്കുകളാൽ ഇപ്പോൾ ജയറാം പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സുരേഷ് ഗോപിയെക്കുറിച്ച് ഇത്തരം ഒരു പരാമർശം തന്നെയാണ് ജയറാം നടത്തിയിരിക്കുന്നത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് മകളുടെ വിവാഹത്തിന് വേണ്ടി സുരേഷ് ഗോപി രാധികയും കഷ്ടപ്പെടുകയാണെന്ന് ജയറാം പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജയറാം സംസാരിച്ചത് ഈ മാസം പതിനേഴിനാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്നത് ആ പാവം പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ വേണ്ടി ചെലവഴിക്കുകയാണ് വരുന്ന പതിനേഴാം തീയതി ഗുരുവായൂരിൽ വെച്ച് സ്വന്തം മകളുടെ കല്യാണമാണ് ഓരോ കാര്യത്തിനു വേണ്ടി ഈ വരാധിക കഷ്ടപ്പെടുന്നത് എനിക്കറിയാം പൈസ മുഴുവൻ ചാരിറ്റിക്ക് വേണ്ടി കൊണ്ടു കൊടുക്കും സ്വന്തം മകൾക്ക് സ്വർണ്ണം എടുക്കാൻ പൈസ ഉണ്ടോ എന്ന് നോക്കില്ല കല്യാണത്തിന് ഓഡിറ്റോറിയത്തിന് പൈസ ഉണ്ടോ എന്ന് നോക്കില്ല അതിനായി എടുത്തു വച്ചിരിക്കുന്ന പൈസ വേറൊരാൾക്ക് കഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കും അതാണ് സുരേഷ് ഗോപി ഇതാണ് ജയറാമിന്റെ വാക്കുകൾ ഇവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ പുറത്ത് തന്നെയാണ് കുടുംബത്തിലെ കാര്യങ്ങൾ പുറത്തു പറയുന്നത് രാധിക വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇത് മറ്റെവിടെങ്കിലും കൊടുക്കും അത് തീർച്ചയായുള്ള കാര്യമെന്ന് പ്രേക്ഷകർ തന്നെ പറഞ്ഞു പ്രേക്ഷകരെ ജയറാം പറയുന്നു കുടുംബപരമായി തന്നെ വളരെ അടുപ്പമുള്ളവരാണ് ഇവർ വിവാഹത്തിന് എന്തായാലും ഇവരുടെ കുടുംബസമേതമുള്ള സാന്നിധ്യം ഉണ്ടായിരിക്കും എന്തായാലും സുരേഷ് ഗോപിയുടെ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെയാണ് രാധിക കഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും ഇവരുടെ കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ജയറാം വാചാലിനായത് ചാരിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകി പൊതുപരിപാടികൾക്കും പൊതുപ്രവർത്തനത്തിനും കൂടുതൽ ഊന്ന് നൽകി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി എന്ന് പറയുകയാണ് ഉച്ച സുഹൃത്തായ ജയറാം ബാങ്ക് വായ്പ നിശ്ചയിച്ചതിനെ തുടർന്ന് ജീവനൊടുക്കിയ കർഷകൻ കെ ജി പ്രസാദിന്റെ കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഏറ്റെടുത്തിരുന്നു നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി ചെയ്യാറുണ്ട് മരിച്ചുപോയ തന്റെ മകൾ ലക്ഷ്മിയുടെ പേരിലാണ് ഇവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടത്താറുള്ളത് അതും പ്രേക്ഷകർക്കറിയാം എന്നാൽ മകളുടെ വിവാഹം നടക്കുന്ന ഈ സമയത്ത് തന്നെ ഇത്തരം ഒരു ചാരിറ്റി പ്രവർത്തനം വേണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പങ്കെടുക്കും അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് പ്രധാനമന്ത്രി കേരളത്തിൽ ഉണ്ടാവുക ബുധനാഴ്ച രാവിലെ ഏഴിന് ഗുരുവായൂരിലെത്തി മോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം പങ്കെടുത്തതിനു ശേഷം സമൂഹ വിവാഹം എന്നീ ചടങ്ങുകളിലും പങ്കെടുക്കും കൂടാതെ ക്ഷേത്ര ദർശനവും നടത്തുമെന്നും നേരത്തെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കടുത്ത സെക്യൂരിറ്റിയിലായിരിക്കും ഭാഗ്യയുടെ വിവാഹം ഒരുങ്ങുന്നതെന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും അന്നത്തെ ദിവസം ക്ഷേത്രനടയിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്നും നേരത്തെ അറിയിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ